പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിബ G2020 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ് അതായത് ഫോട്ടോ കോപ്പി എങ്ങനെ എടുക്കാം സ്കാൻ എങ്ങനെ ചെയ്യാം പ്രിന്റ് എങ്ങനെ ചെയ്യാം എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഫോളോ ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നിങ്ങൾ കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ച് നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം അവരുടെ എഞ്ചിനീയർ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും എങ്കിൽ മാത്രമേ വാറണ്ടി കിട്ടുകയുള്ളൂ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഈ പവർ ബട്ടൺ നിർബന്ധമായിട്ടും പ്രിന്റർ ഓഫ് ചെയ്യുന്നത് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെനുവിൻ ഇങ്ക് ഉപയോഗിക്കരുത് കുറച്ച് ബട്ടൺസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഇത് ഫസ്റ്റ് കാണുന്നത് സ്കാൻ ഫോട്ടോ കോപ്പി മോഡിൻ്റെ ബട്ടണാണ് രണ്ടാമത്തത് ഇത് സ്കാൻ മോഡിൻ്റെ ബട്ടണാണ് ഇത് സെറ്റപ്പ് മോഡിൻ്റെ ബട്ടണാണ് അതായത് നിങ്ങൾക്ക് ഹെഡ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിവൈസ് സെറ്റിങ്സിൽ പോയി മെയിൻ്റെനൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെ തന്നെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഹെഡ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബട്ടണാണ് ഈ സെറ്റിങ്സ് ബട്ടണ് അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങളെല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ കോപ്പി മോഡ് സെലക്ട് ചെയ്തിരിക്കണം കണ്ടില്ലേ ഈ കോപ്പി മോഡ് സെലക്ട് ആക്കി വെച്ചാൽ മാത്രമേ ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങളെല്ലാം എടുക്കാൻ സാധിക്കുകയുള്ളൂ അത് എൻ്റെ താഴെ പിന്നെ മെനു ബട്ടൺ വരുന്നുണ്ട് ഈ കോപ്പി മോഡിൽ നമ്മൾ ഏതാണ് സെറ്റപ്പ് ചെയ്ത് വെച്ച് കോപ്പി മോഡിൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് കൂടുതൽ സെറ്റിങ്സിന് വേണ്ടിയിട്ടാണ് ഈ മെനു ബട്ടൺ വരുന്നത് പിന്നെ അതിൻ്റെ താഴെ കാണുന്ന സ്റ്റോപ്പ് ബട്ടൺ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യുന്നതിൽ ക്യാൻസൽ ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോപ്പ് റീസെറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നത് അതേപോലെ എന്തെങ്കിലും എറർ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ അത് റീസെറ്റ് ചെയ്യാനുമുള്ള ബട്ടണാണത് ഇത് രണ്ടും ഫോട്ടോസ്റ്റാറ്റ് ബട്ടണാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ് കളർ ഫോട്ടോസ്റ്റാറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നീട് താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു വാണിംഗ് ലൈറ്റ് ഓണായി വരും അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടണും പാടെ ആണ് അത് പിന്നെ ഇത് ആൾ ഇൻ വൺ പ്രിൻ്ററാണ് അതായത് ഇതിന് സ്കാനർ ഉണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കാനർ ഡോക്യുമെൻ്റാണിത് ഇനി പ്രിൻ്ററിൽ പേപ്പർ വെക്കുന്നത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നല്ല ഗുഡ് A4 പേപ്പർ ആയിരിക്കണം ഇനി A4 അല്ലെങ്കിൽ നിങ്ങൾ ഏത് സൈസാണോ 6x4 ആണോ 5x7 ആണോ ഏത് സൈസ് പേപ്പറാണോ അത് കറക്റ്റായിട്ട് ഈ പേപ്പർ പിക്കപ്പ് ട്രയിലേക്ക് കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ ലിവർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇങ്ങനെ ഫ്രീ ആക്കി വെക്കരുത് ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ടൈറ്റായി വെക്കുക ബെൻഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ പേപ്പർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേയിൽ ചെറിയൊരു കമാൻഡ് ചോദിക്കും അപ്പോൾ ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പിന് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ആദ്യം ചോദിക്കുന്നത് സൈസാണ് നമ്മൾ വെച്ച പേപ്പർ ഏത് സൈസ് പേപ്പറാണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യണം അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ A4 എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് ഏത് ടൈപ്പ് പേപ്പർ എന്നാണ് അവിടെ നമ്മൾ പ്ലെയിൻ പേപ്പർ അല്ലെങ്കിൽ ഗ്ലോസ് ഏതാണെന്ന് നിങ്ങൾ വെച്ചത് അത് സെലക്ട് ചെയ്യുക ഇത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് എറർ ഒന്നും ഇല്ലാതെ പ്രിൻ്റ് വരികയുള്ളൂ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ പ്രിൻ്ററിൽ എങ്ങനെ ഇങ്ക് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് ഇങ്ക് വാങ്ങുന്നവർ മസ്റ്റ് ആയിട്ട് ഒറിജിനൽ ജെന്യൂൻ ഇങ്ക് തന്നെ വാങ്ങണം ഒരിക്കലും നോൺ ജെന്യൂൻ ഇങ്ക് അല്ലെങ്കിൽ കോമ്പാറ്റബിൾ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒന്നും വാങ്ങരുത് 71 സീരീസ് ഇങ്കാണ് ഇതിന് വരുന്നത് അതേപോലെ തന്നെ കഴിയുന്നത് ഓൺലൈൻ പർച്ചേസ് വാങ്ങാതിരിക്കാൻ നോക്കുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം 4 കളറാണ് ഇതിന് വരുന്നത് ബ്ലാക്ക് സിയാൻ മജന്ത യെല്ലോ ഇങ്ങനെ 4 കളറാണ് ഇതിന് വരുന്നത് എല്ലാം 71 സീരീസ് ഇങ്ക് തന്നെ വാങ്ങണം ഈ സ്കാനർ മോഡിൽ ഇതേപോലെ 45 ആംഗിൾ ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിൽ കണ്ടില്ലേ കളറിൻ്റെ ടാങ്കാണ് വരുന്നത് അവിടെ 3 കളർ ടാങ്കും വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ഒരു സിംഗിൾ ടാങ്കുമാണ് വരുന്നത് ആദ്യം നമുക്ക് ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം വളരെ സിമ്പിളാണ് ജസ്റ്റ് ബോട്ടിലിൻ്റെ ഇങ്കിൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പ് ഇതേപോലെ റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് ടാങ്കിൻ്റെ ലോക്ക് ഉണ്ടല്ലോ ഇതാ ഈ ടോപ്പ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിന് എന്നിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ ബോട്ടിൽ ഇതേപോലെ ഒന്ന് കമ്മിത്തി കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും ഓക്കെ കണ്ടില്ലേ താഴെ ഇങ്ക് ഫില്ലാവുന്നു ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പുതിയ പ്രിൻ്ററാണ് അതുകൊണ്ടാണ് ട്യൂബിലും ടാങ്കിലെല്ലാം ഇങ്ക് എംപ്റ്റി ആയിരിക്കുന്നത് ഇവിടെ ഒരു ഡോട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു ആരോ മാർക്കൊക്കെ ഉള്ളത് അതിൻ്റെ മുകളിലെത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത് അതിൻ്റെ ഒരിക്കലും അതിൻ്റെ താഴോട്ട് പോകാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ഇങ്ക് അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബോട്ടിൽ എംപ്റ്റി ആണ് കണ്ടില്ലേ എന്നിട്ട് ആ ടാങ്കിൻ്റെ ടോപ്പ് ലോക്ക് ക്ലോസ് ചെയ്യാൻ വിട്ടു പോകരുത് കണ്ട് ഇതേപോലെ ലോക്ക് ചെയ്യണം പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്കിനി കളർ ഇങ്കാണ് കഴിഞ്ഞതെങ്കിൽ കളർ ഇങ്ക് ഫില്ല് ചെയ്ത് സിമ്പിളാണ് ഞാൻ ആദ്യം സിയാൻ ഇങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സിയാനിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു എന്നിട്ട് ബോട്ടിലിൻ്റെ മൂടി
ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിൽ നമ്മൾ നേരത്തെ ബ്ലാക്ക് ഇങ്ക് ഒഴിച്ച അതേപോലെ തന്നെ ജസ്റ്റ് ബോട്ടിൽ വെക്കുന്ന അതേപോലെ ടാങ്കിലേക്ക് അതേപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ഓട്ടോമാറ്റിക് ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക്. ഒരിക്കലും പ്രിൻറ്റർ ഇങ്ക് ലോ ലെവലാണെന്നുള്ള ഒരിക്കലും പ്രിൻറ്റർ ഇങ്ങോട്ട് കമാൻഡ് ചെയ്യില്ല. നമ്മൾ ഫിസിക്കലായിട്ട് ടാങ്കിൻ്റെ സ്റ്റാറ്റസ് നോക്കുക തന്നെ വേണം. അതിനാണ് കമ്പനി അവിടെ ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിയാൻ ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്. മജന്തൻ്റെ ഇങ്ക് നമുക്ക് ഫില്ല് ചെയ്യാം. അതിനു മുമ്പ് ഈ സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ലോക്ക് ചെയ്തു, എന്നിട്ട് മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തിട്ട് ആ ബോട്ടിൽ നേരത്തെ നമ്മൾ ഇങ്ക് സിയാനും ബ്ലാക്കും ഫില്ല് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ആ ബോട്ടിൽ എടുത്തുകൊണ്ട് ആ ടാങ്കിൻ്റെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ക് ഫില്ലാവുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. അങ്ങനെ മജന്തയിങ്കും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ മാറ്റി വെക്കുന്നു, ടാങ്കിൻ്റെ ടോപ്പ് ലോക്ക് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഇങ്കാണ്. യെല്ലോ ഇങ്കിൻ്റെ ബോട്ടിൽ ജസ്റ്റ് എടുത്തതിന് ശേഷം ബോട്ടിലെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. ടാങ്കിൻ്റെ ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് അതിലേക്ക് ബോട്ടിൽ ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുന്നു. വളരെ സിമ്പിൾ മെത്തേഡാണ്. യെല്ലോ ഇങ്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാല് ടാങ്കും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരേ സമയം നാല് ടാങ്കും എംറ്റി ആവില്ല, ഡിഫറെൻ്റ് ടൈമിലായിരിക്കും ഓരോരോ ഇങ്കും കഴിയുന്നത്. ഇനി ജസ്റ്റ് ഇത് നേരത്തെ കണ്ടപോലെ ഈ സ്കാനർ മോഡുകൾ ജസ്റ്റ് ക്ലോസ് ചെയ്യണം. എന്നുകൊണ്ട് പിക്സിമ G2020 എന്ന പ്രിൻ്റർ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണ്. അതായത് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് സ്കാനിങ് കോപ്പി പ്രിൻറ്റിങ് എല്ലാം ചെയ്യാൻ സാധിക്കും. സ്കാനർ വരുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് മൂന്ന് ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിൽ കോപ്പി ബട്ടൺ ഉണ്ട്, ഉണ്ടല്ലേ. ഈ കോപ്പി മോഡൽ ആയിരിക്കണം പ്രിൻറ്റർ ആദ്യം. ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടൺ പ്രസ് ചെയ്താൽ പ്രിൻറ്റർ ഇപ്പോൾ കോപ്പി മോഡായിട്ടുണ്ടാവും. ആദ്യം അത് ഇന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾ ആരെയും അറിയാതെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സ്കാനിങ് ബട്ടൺ അങ്ങനെ സ്കാനിങ് മോഡലായിരിക്കും. അപ്പോൾ ദിവസം ഒന്ന് പ്രസ് ചെയ്ത് കോപ്പി മോഡാക്കുക. പിന്നെ നിങ്ങൾക്ക് എത്ര കോപ്പി വേണമെന്നുള്ളത് നിങ്ങൾക്ക് ലെഫ്റ്റിലും റൈറ്റിലുള്ള ആ കീ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മളിവിടെ ഡോക്യുമെൻ്റ് സ്കാനർ ഡോർ ഓപ്പൺ ചെയ്യുക. അല്ല, സ്കാനർ ഡോറിൽ നിങ്ങൾക്കൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ സീറോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കാനിങ്. അപ്പം ഏത് ഡോക്യുമെൻറ്റ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് അടുപ്പിച്ചായിരിക്കണം വെക്കേണ്ടത്. നമുക്ക് വെക്കേണ്ട ഡോക്യുമെൻറ്റ് തല കീ ആയിട്ട് വെക്കണം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എ ഫോറിൻ്റെ വീതി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലെങ്ത്. അതേപോലെ തന്നെ എഫോറിൻ്റെ വിഡ്ത്ത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് വരാത്ത രീതിയിൽ വെക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം സ്കാനിങ് ആവില്ല. എന്നിട്ട് ജസ്റ്റ് ആ ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ട് ബട്ടണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്ലാക്ക് കളർ പറഞ്ഞാൽ രണ്ട് ബട്ടണ്. ബ്ലാക്ക് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ്, കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഫോട്ടോസ്റ്റാറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കാനിങ് നടന്ന് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കോപ്പി എന്നുള്ള പേരിൽ നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം നിങ്ങളെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷനാണ് കനോണ്ട് IGS സ്കാൻ യൂട്ടിലിറ്റി എന്നുള്ളത്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. നമുക്ക് ആകെ ആവശ്യമുള്ളത് ഡോക്യുമെൻറ്റ്, ഫോട്ടോ പറഞ്ഞ രണ്ട് ഓപ്ഷൻസാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഡോക്യുമെൻ്റ് പറഞ്ഞാൽ PDFൽ സ്കാനാവും, ഫോട്ടോസ് പറഞ്ഞാൽ JPEGൽ സ്കാനാവും. ഇനി ഇതിൻ്റെയൊക്കെ സെറ്റിങ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ സെറ്റിങ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോന്നിൻ്റെയും സ്കാനിങ് സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ ആണെങ്കിൽ ഡോക്യുമെൻറ്റ് സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്ര റെസൊല്യൂഷൻ കുറക്കാനും കൂട്ടാനും സാധിക്കുന്നതാണ്. അതേപോലെ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്, എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, ഏത് പേരിലാണ് സേവ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കും. അതുപോലെ സ്കാനിങ് റെസൊല്യൂഷൻ ഹൈ സ്റ്റാൻഡേർഡ് വേണോ എന്നുള്ളതൊക്കെ ഇവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്യുന്ന ഫയൽ എവിടെ സേവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ജസ്റ്റ് ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് സിംഗിൾ പേജ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്യുമെൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് നടക്കുന്നുണ്ട്.
സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ചോദിക്കും. നമുക്ക് നെക്സ്റ്റ് പേജ് വെക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും സ്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്ത സിംഗിൾ പേജ് ഇവിടെ നമുക്ക് പ്രീവൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. കണ്ടില്ലേ, ഇനി നേരത്തെ പറഞ്ഞത് നമുക്ക് രണ്ട് ഓപ്ഷൻ സേവ് ചെയ്യാൻ, സ്കാനിങ് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് സ്കാൻ എക്സിറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് സാമ്പിളിന് ഡോക്യുമെൻറ്റ് സ്കാനിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ പേജ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സ്കാനിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടില്ല, ഇവിടെ വീണ്ടും ചോദിച്ചു സ്കാൻ എക്സിറ്റ് എന്നുള്ളത്. നമ്മളപ്പോൾ ഡോക്യുമെൻ്റ് അവിടെ വേറെ ഡോക്യുമെൻ്റ് ഞാൻ അപ്പോൾ സ്കാനർ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സ്കാൻ എന്നുള്ളത് വീണ്ടും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് സ്കാൻ ആവും. അപ്പോൾ സ്കാൻ ആകുമ്പോൾ പിന്നെ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത്, നേരത്തെ നമ്മൾ സിംഗിൾ ഒരു പേജ് കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ വീണ്ടും സ്കാൻ കൊടുത്തുകൊണ്ട് സേവ് ചെയ്യുന്ന സമയത്ത് അവിടെ താഴെ സെക്കൻഡ് പേജായിട്ട് വീണ്ടും വരുന്നതാണ്. കാണിച്ചു തരാം. വീണ്ടും ഞാൻ സ്കാൻ ചെയ്യുന്നു. അവിടെ ഞാൻ സ്കാനർ ഗ്ലാസ്സിൽ ഞാൻ ഡോക്യുമെൻ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. സ്കാനിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. വീണ്ടും ഇത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി വീണ്ടും ഡോക്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും സ്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് രണ്ട് പേജുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് കുറേ പേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും വീണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ 1x1 പേജായിട്ട് ഇതിൽ ഒറ്റ ഫയലിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് പേജായിട്ടും മൂന്ന് പേജായിട്ടും നാല് പേജായിട്ട് സേവ് ആവുന്നതാണ്. അതിനാണ് ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് പേജ് ഉണ്ടാക്കി, ടെസ്റ്റ് ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വേർഡ് ഫയല്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കാണാൻ സാധിക്കും ഇതൊരു കളർ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ കൺട്രോൾ പി അല്ലെങ്കിൽ ഇവിടെ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രിൻ്ററിൻ്റെ പേരാണ് ഇവിടെ കാണിക്കുന്നത്, കനോൺ G2020 സീരീസ് എന്നുണ്ടല്ലേ. നിങ്ങൾക്ക് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ മോഡിൽ പെട്ടെന്ന് പ്രിൻ്റ് വരുന്നതാണ്. ഇനി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. നോർമലി സ്റ്റാൻഡേർഡ്, ഫോട്ടോ പ്രിൻറ്റിംഗ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് കാണാം. നോർമൽ പ്രിൻറ്റിംഗ് ഒക്കെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് കൊടുക്കുക. ഇനി അതേപോലെ നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് ഈ ഫോട്ടോ പ്രിൻറ്റിംഗ് സെലക്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ, പ്രിൻ്റൗട്ടിന് വരുന്ന പ്രിൻ്റൗട്ടിന് ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ. ഞാനിവിടെ ആദ്യം സ്റ്റാൻഡേർഡിൻ്റെ സെറ്റിംഗ്സ് പരിചയപ്പെടുത്തി തരാം. സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തു. പിന്നെ നിങ്ങൾ ഡോക്യുമെൻ്റ് കളർ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും മീഡിയ ടൈപ്പ്. കണ്ടില്ലേ, അതായത് നമ്മൾ വെച്ച പേപ്പർ ഏത് ടൈപ്പ് പേപ്പർ എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പ്ലെയിൻ പേപ്പറാണെങ്കിൽ പ്ലെയിൻ പേപ്പർ, ഫോട്ടോ പേപ്പറാണെങ്കിൽ ഫോട്ടോ പേപ്പർ മസ്റ്റായിട്ട് സെലക്ട് ചെയ്യണം. പിന്നെ അതർ പേപ്പേഴ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഹൈ റെസൊല്യൂഷൻ പേപ്പർ എന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഫോട്ടോ പേപ്പറിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ക്ലിയർ ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ അതർ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ പ്രിൻ്റ് ക്വാളിറ്റി, മൂന്ന് ക്വാളിറ്റിയാണുള്ളത്. ഹൈ, സ്റ്റാൻഡേർഡ്, എക്കണോമി. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ പെട്ടെന്ന് ഇങ്ക് കഴിയും, സ്ലോ പ്രിൻറ്റിംഗ് ആവും. എക്കണോമി എന്നാൽ നല്ല മൈലേജ് ആയിരിക്കും ഇങ്കിന്, പക്ഷേ ക്ലാരിറ്റി കുറവായിരിക്കും. നമ്മൾ നോർമലി സ്റ്റാൻഡേർഡ് ആണ് ഉപയോഗിക്കുന്നത്, പ്ലെയിൻ പേപ്പറല്ലേ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് പേപ്പർ സൈസാണ്, നമ്മൾ ട്രയൽ വെച്ച പേപ്പർ സൈസ് ഏതാന്നുള്ളത് മെൻഷൻ ചെയ്യണം. പിന്നെ ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ് ആണ് വേണ്ടത്, ലാൻഡ്സ്കേപ്പ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. പിന്നെ ട്രേ പേപ്പർ സൈസ് 1x മാത്രമേ ഇതിന് വരുന്നുള്ളൂ. എന്നിട്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്താണ് പ്രിൻ്റ് കൊടുത്താൽ പ്രിൻ്റ് ഔട്ട് വരും. ഇനി ഫോട്ടോ പ്രിൻറ്റിംഗ് എന്ന സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയ ടൈപ്പിൽ നിങ്ങൾക്ക് മാറി ഇവിടെ ചേഞ്ച് ആയത് കാണാൻ സാധിക്കും. പ്ലെയിൻ പേപ്പറിന് വരും ഫോട്ടോ പേപ്പറിൽ ഫോട്ടോ പേപ്പർ ഗ്ലോസി 2 എന്നുള്ളതാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇതിൽ ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അതർ പേപ്പേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ഹൈ റെസൊല്യൂഷൻ പേപ്പർ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ പ്രിൻറ്റ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡ് മാത്രമേ ഉള്ളൂ, എക്കണോമി എന്നുള്ള ഓപ്ഷൻ ഇതിലില്ല. പിന്നെ പേപ്പർ സൈസ് ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. 4x6 അല്ലെങ്കിൽ A4 ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോർമലി ഇപ്പം ചെറിയ ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. കണ്ടില്ല, ഇവിടെ നമുക്ക് ആ ക്വാളിറ്റിയുടെ വ്യത്യാസം അറിയാൻ കഴിയും. ഗ്രേ സ്കെയിൽ പ്രിൻറ്റിംഗ് എന്ന ഓപ്ഷൻ ഈ മെയിലിൽ പോയാലും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ പേജ് സെറ്റപ്പാണ്, നിങ്ങൾക്ക് കൂടുതൽ പേജ് ക്രിയേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അത്ര വലിയ അത്യാവശ്യം കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് നോർമൽ കേസിൽ ആ ക്വിക്ക് സെറ്റപ്പ് എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ, അതുമാത്രം ചൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഈ മെയിൻ പേജ് സെറ്റപ്പ് അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്വിക്ക് സെറ്റപ്പിൽ ഞാൻ ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ പ്രിൻറ്റിന് വേണ്ടിയിട്ട് ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻറ്റ് ഈ വേർഡ് ഫയലിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും
പ്രിൻ്ററിലേക്ക് കമാൻഡിൽ പോകുന്നതാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് തന്നെയാണ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമാൻഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.